നന്ദി സദ്ഗുരുജി ഗുരുപൂർണിമ ആഘോഷത്തിൽ ഇത്രയധികം ആളുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ പങ്കെടുക്കുവാൻ അങ്ങ് എനിക്കൊരു അവസരം തന്നിരിക്കുന്നു പക്ഷേ ഒരു വലിയ ചോദ്യം മനസ്സിലേക്ക് വരുന്നു അതായത് നമ്മൾ വിശേഷിച്ചും ഇന്ത്യക്കാർ ദൈവത്തിനും മാതാപിതാക്കൾക്കും ശേഷം ഗുരുവിനാണ് ഏറ്റവും ഉന്നത സ്ഥാനം നൽകുന്നത് ഗുരുവിന് നൽകുന്ന അതേ ആദരവോടെ ഗുരുപൂർണിമ ആഘോഷത്തെ ഒരു ഉത്സവമാക്കുവാൻ പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഗുരു മറ്റു പലതും നമ്മുടെ രാജ്യത്തിൽ വളരെ ആത്മീയ പ്രാധാന്യം ഉണ്ടായിരുന്നവ നമ്മുടെ ജീവിതത്തിന്റെ തിരിശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു പോയതെന്ന് വെച്ചാൽ ഒരുപാട് കാലം നമ്മുടെ ദേശം വിദേശ ശക്തികളുടെ അധീനതയിലായതുകൊണ്ടാണ് അവർ അവർ ഉണ്ടാക്കിയ ചട്ടക്കൂടുകൾ എന്തു തന്നെയായാലും എങ്ങനെയുള്ള ചട്ടക്കൂടാണ് നമ്മുടെ നാടിനാവശ്യമെന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നാം ഒന്നു നോക്കണമായിരുന്നു നമ്മളത് ചെയ്തില്ല നമ്മൾ ആ പഴയ വ്യവസ്ഥയെ വെറുതെ തുടരാൻ അനുവദിച്ചു ഉദാഹരണത്തിന് ഈ രാജ്യത്ത് പുരാതന കാലം മുതൽ നിലമുഴുന്ന ഒരു കർഷകൻ പോലും ഇന്നും പല കർഷകരും അവരുടെ കലപ്പ തിങ്കളാഴ്ച രാവിലകളിൽ മണ്ണിൽ ഇറക്കാറില്ല അതെ തമിഴ്നാട്ടിൽ ഇന്നും അങ്ങനെ തന്നെയാണ് വടക്കോട്ടുള്ളവർ അത് ഉപേക്ഷിച്ചു കാരണം അവിടെ മൃഗങ്ങളെ ഒന്നും ഉപയോഗിക്കുന്നില്ല എല്ലാം ട്രാക്ടറുകളാണ് നിങ്ങൾ നിങ്ങൾ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട് പലിശ ഏറുന്നു അതുകൊണ്ട് ഏഴു ദിവസവും ഇതൊക്കെ പ്രവർത്തിപ്പിക്കണം ഇതെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ മാറ്റി കാരണം ഈ നാടിന്റെ കരുത്ത് സംസ്കാരത്തിലാണെന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് അവർക്ക് അതിനെ തകർക്കണമായിരുന്നു വളരെയധികം കൃത്യതയോടെ സംസ്കാരത്തെ തകർക്കാൻ അവർ പദ്ധതി ഉണ്ടാക്കി അവർ നിങ്ങൾക്ക് ഞായറാഴ്ച അവധി നൽകി എന്താണ് നിങ്ങൾ ഞായറാഴ്ചകളിൽ ചെയ്യാൻ പോകുന്നത് ടി വി കണ്ട് ഉരുളക്കിഴങ്ങ് ജിപ്സ് തിന് എന്താണ് ഞായറാഴ്ചകളിൽ ചെയ്യാൻ പോകുന്നത് ഞായറാഴ്ച പ്രഭാതങ്ങളിൽ അവർക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഞായറാഴ്ചകൾ കൊണ്ടുള്ള കാര്യം എന്താണ് ഞായറാഴ്ച രാവിലകൾ ചെയ്യാൻ നമുക്ക് ഒരു കാര്യവുമില്ല തിങ്കളാഴ്ച രാവിലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഓഫീസിൽ പോണം വളരെ കാലം ഈ നാട്ടിൽ മാസാവധികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പൗർണമി എന്നാൽ ഓരോ പൗർണമിക്കും മൂന്ന് ദിവസം അവധിയായിരുന്നു ഒരു ദിവസം മുമ്പും അന്നും അടുത്ത ദിവസവും അമാവാസി എന്നാൽ രണ്ട് ദിവസം അവധിയായിരുന്നു ഈ രണ്ട് ദിവസങ്ങൾക്ക് വെളുത്ത വാവ് കറുത്ത വാവ് ദിവസങ്ങൾക്ക് നമ്മുടെ മനുഷ്യ വ്യവസ്ഥയുമായി ചില ബന്ധങ്ങളുണ്ട് ഈ ഗ്രഹവുമായി ചില ബന്ധങ്ങളുണ്ട് നാം എങ്ങനെ ജനിച്ചെന്ന കാര്യവുമായി വരെ ബന്ധമുണ്ട് നമ്മളെല്ലാം ഇന്ന് ശരീരത്തോടെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ അമ്മയുടെ ശരീരം ചാന്ദ്രചക്രങ്ങളുമായി ആക്യത്തിൽ ആയിരുന്നതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ കാണില്ലായിരുന്നു ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്കറിയാമല്ലോ കടൽ വരെ ഈ ദിവസങ്ങളിൽ ഉയരും ഇത്രയും ഇത്രയും വലിയൊരു ജലശേഖരം ഉയരുന്നുവെങ്കിൽ എഴുപത് ശതമാനത്തിലധികം വെള്ളമായ ഈ ശരീരത്തിൽ ഒന്നും ഉയരുന്നില്ലെന്നാണ് അതുകൊണ്ട് ആ ദിവസങ്ങളെ ആത്മീയമായി പ്രാധാന്യമുള്ളതായി കരുതി അവ ജോലിക്ക് പോവാനുള്ളതല്ല നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കാനുള്ള ദിവസങ്ങളാണിത് അതുപോലെ ഗുരുപൂർണിമ ഈ പ്രദേശമാകെ ഒരു മഹോത്സവം തന്നെ ആയിരുന്നു ഒരു മഹോത്സവം തന്നെയായിരുന്നു ഇപ്പോൾ അതെല്ലാം പോയി കാരണം ആളുകൾക്ക് ജോലിക്ക് പോകണം അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ യൂണിയൻ ക്യാബിനറ്റിൽ ഒരു മന്ത്രി ആയതിനാൽ നിങ്ങൾ തീർച്ചയായും ഈ കാര്യം ചെയ്യണം എനിക്കറിയാം എനിക്കറിയാം എല്ലാ പൗർണമയ്ക്കും എല്ലാ പൗർണമയ്ക്കും അവധി നൽകാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് പ്രായോഗികമാവില്ല പക്ഷേ ഗുരുപൂർണിമക്കെങ്കിലും നിങ്ങൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വരുന്ന നിങ്ങൾ ഗുരുപൂർണിമ ഒരു അവധിയായി പ്രഖ്യാപിച്ചാൽ ഞാൻ ഉറപ്പ് തരാം ഉറപ്പുതരാം സെലിബ്രേറ്റഡ് അക്രോസ് ദിസ് കൺട്രി വിത്ത് ഗ്രേറ്റ് ഗുരുപൂർണിമ ഒരു രാജ്യവ്യാപകമായി ഉത്സാഹത്തോടെ ആഘോഷിക്കപ്പെടും കാരണം ആ ഊർജം ഇന്നും ജീവനോടെ ഉണ്ട് അത് പ്രകടമാക്കാനുള്ള ഇടമില്ലെന്നേ ഉള്ളൂ അതിനുള്ള ഇടവുമില്ല സമയവുമില്ല ദയവായി ഈ ഒരു കാര്യം ചെയ്യാമെങ്കിൽ നമുക്ക് ഗുരുപൂർണിമയെ ഈ നാടിന്റെ ഒരു വലിയ ടൂറിസം ആകർഷണമാക്കാം ഞാൻ ഞാൻ താങ്കളോട് മുൻപ് പറഞ്ഞതുപോലെ ഇന്ത്യയെ ഒരു വലിയ ആത്മീയ കവാടമാക്കാൻ വേണ്ടി ഗുരുപൂർണിമ ദിവസം ലോകമുടനീളമുള്ള ആത്മീയ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ദിനമാക്കി മാറ്റാം അത് താങ്കളുടെ ജോലിയുടെ ഭാഗമായിട്ടെങ്കിലും ചെയ്യാവുന്നൊരു നല്ല കാര്യമാണ്